ഇതൊക്കെ ചെയ്ത് ആരായാലും അവരെ സുഖിച്ച് ജീവിക്കാൻ വിടണോ മോളെ? വേണ്ട, ആ പണം പോയ വഴി ഞാൻ കണ്ടെത്തും അച്ഛനെ. നമ്മൾ ആരുമല്ല, ശിവാനി മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്നു. ആ കോൾ എടുത്തത് ശിവാനിയാ. ആരെയോ ഉപയോഗിച്ച് അവള് പണം കൈക്കലാക്കി. ആ സമയത്ത് സിദ്ധുവേട്ടന്റെ കോള് മറ്റാരെങ്കിലും എടുത്തിരിക്കാൻ സാധ്യതയില്ലേ? അപ്പോ ചാർജിനിട്ടിരുന്ന ഫോൺ എടുക്കാൻ സാധ്യതയുള്ള ഒരേ ഒരാളെ ഉള്ളൂ, ശിവാനി. എങ്കിൽ അവളോട് ചോദിച്ചില്ലെന്ന കാര്യം.